കൊല്ലത്ത് സൈനികനെയും സഹോദരനെയും കള്ളക്കേസിൽ കൊടുക്കി ക്രൂരമായി തല്ലിച്ചതച്ച സംഭവത്തിൽ കിളികല്ലൂർ സ്റ്റേഷനിലെ കൂടുതൽ പോലീസുകാർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവുമായി മർദ്ദനമേറ്റ വിഘ്നേഷ് ഒൻപത് പോലീസുകാർ ചേർന്നാണ് വർദ്ധിച്ചത് എസ് എച്ച്ഒ വിനോദും എസ് ഐ അനീഷും തല്ലിയിട്ടില്ലെന്ന കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറുടെ വാദം കളവാണെന്നും വിഘ്നേഷ് ഏഷ്യ ന്യൂസിനോട് പറഞ്ഞു കൂടുതൽ പേരുണ്ട് എനിക്ക് കണ്ടു കണ്ടുകഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാവുന്ന ആൾക്കാരുണ്ട് ലഗേഷ് എന്ന് പറയുന്ന പോലീസുകാരുണ്ട് ഇതൊന്നും ഞാൻ മറക്കത്തില്ല എനിക്ക് അനുഭവമാണല്ലോ എൻ്റെ ചേട്ടൻ്റെ കിട്ടിയടി ചേട്ടന് ഞാനും മാത്രമേ വലിയ മൂലക്കിരുന്ന് കരഞ്ഞതും അടികൊണ്ട് ചോര ഒലിപ്പിച്ചിരുന്നതുമൊക്കെ അപ്പോൾ ഈ പറയുന്നത് ശുദ്ധ കള്ളമാണ് പച്ച കള്ളമാണ് പ്രകാശ് ചന്ദ്രൻ എന്ന് പറയുന്ന ആൾ അടിക്കുന്നുണ്ട് അയാളാണ് ഈ പ്രശ്നം തുടങ്ങുന്നത് അതുപോലെ മണികണ്ഠൻ മണികണ്ഠനെന്ന് പറയുന്ന നാട്ടുകാരായ അയാളും എൻ്റെ ചേട്ടനെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ എന്നെ അടിച്ച് നശിപ്പിച്ചത് എസ് എ അനീഷ് എന്ന് പറയുന്ന ആൾ തന്നെയാണ് മറ്റേ എൻ്റെ ചേട്ടനെ ഏറ്റവും കൂടുതൽ ക്രൂരമായിട്ട് മർദ്ദിച്ചത് ഈ എസ് എച്ച് ഒ വിനോദ്ന്ന് പറയുന്ന സി എ ആണ് അപ്പം ഒരുപാട് അനുഭവിച്ചു എന്നിട്ട് ഇപ്പം അവർക്കെതിരെ നടപടി ഈ മേൽനോട്ടത്തെ പറ്റിയതാണെന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് അത് യാഥാർത്ഥ്യമല്ല ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത നടപടി കൊണ്ട് മാത്രം താൻ തൃപ്തിയല്ലെന്നും മർദ്ദനമേറ്റ വിഘ്നേഷിന്റെ അമ്മ പോലീസിൽ നിന്നും നീതി ലഭിച്ചില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും സലീല കുമാരി പറഞ്ഞു അവർ പകുതി ശമ്പളം വാങ്ങിച്ചു കൊണ്ട് വീട്ടിൽ സുഖമായിട്ട് ജീവിക്കും ഈ പോലീസിൽ കുറേ ക്രിമിനലുകളുണ്ട് ക്രിമിനലുകൾക്ക് ഉദാഹരണമാണല്ലോ എൻ്റെ മക്കളെ ഇത്രയും ലോകമർദ്ദനം നിന്നിട്ട് എത്രയോ കാലമായി അവർക്ക് നിയമപരമായിട്ടുള്ള നല്ല നടപടികൾ അവരെ ഡിസ്മിസ് ചെയ്യണം പോലീസ് തന്നെ അർഹിക്കുന്നവർ മാത്രം ഇരുന്നാൽ മതി അനർഹരിയ്ക്കരുത് അവർക്ക് നിയമപരമായിട്ട് വേണ്ടുന്ന ശിക്ഷ കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ സസ്പെൻഷനിൽ ഞാൻ തൃപ്തിയല്ല കൊല്ലത്ത് നിന്ന് മുഹമ്മദ് ഇമ്രാൻ തത്സമയം ചേരുന്നുണ്ട് ഇമ്രാൻ അപ്പോൾ ഒരു പ്രൈവറ്റ് കംപ്ലൈന്റുമായി പോവുക മാത്രമേ മാർഗ്ഗമുള്ളൂ ഈ രീതിയിലാണ് പോലീസ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കൃത്യവിലോമ മാത്രമാണ് ഈ സി ഐക്കും എസ് ഐക്കും എതിരെ ഇപ്പോഴത്തെ അന്വേഷണ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ നടപടി റിപ്പോർട്ടിൽ പോലും പറഞ്ഞിട്ടുള്ളത് കൂടുതൽ പേർക്ക് ഈ മർദ്ദനത്തിൽ പങ്കുണ്ടെന്നുള്ളതിന്റെ തെളിവുകൾ കൂടി ഇവരി കോടതി കയറി ബോധ്യപ്പെടുത്തേണ്ടി വരുമോ പിജി ജി തീർച്ചയായിട്ടും ആദ്യഘട്ടം മുതൽ തന്നെ ഈ ഉദ്യോഗസ്ഥർ അതായത് ഈ തല്ലി ഈ വിഘ്നേഷിനെയും അതുപോലെ തന്നെ സഹോദരനെയും ക്രൂരമായി തല്ലിച്ചതച്ച ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നടപടിയാണ് ഉന്നത ഉദ്യോഗസ്ഥർ നടത്തിയത് സ്പെഷ്യൽ ബ്രാഞ്ച് സ്പെഷ്യൽ ബ്രാഞ്ച് എ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച ഉണ്ടായി എന്ന തരത്തിലുള്ള റിപ്പോർട്ട് നൽകിയിട്ടും ഈ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ വീടിന് സമീപമുള്ള സ്ഥലത്തേക്ക് സ്ഥലം മാറ്റുകയാണ് ഉണ്ടായത് ഏതായാലും ഇന്നലെ വലിയ രീതിയിൽ തന്നെ ഈ സംഭവം വാർത്തയായിരുന്നു വിഘ്നേഷിനേറ്റ ക്രൂരമർദ്ദനവും കേരളം ചർച്ച ചെയ്തതാണ് ഇതിന് പിന്നാലെയാണ് ഇന്നലെ കൊല്ലം കമ്മീഷണർ ഒരു റിപ്പോർട്ട് ഡി ഐ ജിക്ക് ർപ്പിച്ചത് പിന്നാലെയാണ് നാല് പേർക്ക് സസ്പെൻഷനിലുണ്ടായത് എന്നാൽ ഈ റിപ്പോർട്ടിൽ സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞിരുന്നത് സി പി ഒ മണികണ്ഠൻ ഒപ്പം തന്നെ എ എസ് ഐ ആയ പ്രകാശ് ചന്ദ്രൻ എന്നിവർ ചേർന്നാണ് വിഘ്നേഷിനെ മർദ്ദിച്ചത് എസ് എച്ച്ഒ ആയ വിനോദ് എസ് ഐ അനീഷ് എന്നിവർക്ക് ഇതിൽ മേൽനോട്ടം വഹിക്കുന്നില്ല അതായത് ഈ മർദ്ദനം തടയുന്നതിൽ ഇവർക്ക് വീഴ്ചയുണ്ടായി എന്ന തരത്തിലാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഇതെല്ലാം തള്ളുകയാണ് വിഘ്നേഷ് ഇവരെ ഏറ്റവുമധികം മർദ്ദിച്ചത് എസ് ഐയും സി ഐയും ചേർന്നാണെന്നാണ് വിഘ്നേഷ് പറയുന്നത് ഒപ്പം തന്നെ ഒൻപത് പേർക്കെതിരെയാണ് വിഘ്നേഷ് പരാതി നൽകിയിരുന്നത് അതായത് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്ക് അടക്കമുള്ളവർക്ക് എല്ലാവർക്കും പരാതി നൽകിയതിൽ പറഞ്ഞിരുന്നത് ഒൻപത് പേർ ചേർന്ന് തങ്ങളെ ആക്രമിച്ചു എന്നാണ് പറയുന്നത് അതിൽ പ്രധാനമായും പറയുന്നത് എസ് എച്ച്ഒ വിനോദ് എസ് ഐ അനീഷ് എസ് ഐ പ്രകാശ് ചന്ദ്രൻ സി പി ഒ മണികണ്ഠൻ ഗ്രേഡ് എസ് ഐ ലഗേഷ് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനായ മണികണ്ഠൻ പിന്നെ കണ്ടാലറിയാവുന്ന മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് തങ്ങളെ അതിക്രൂരമായി മർദ്ദിച്ചത് എന്നാണ് വിഘ്നേഷ് നൽകിയ പരാതിയിൽ പറയുന്നത് ഏതായാലും ഇപ്പോൾ എടുത്ത നടപടി കൊണ്ട് മാത്രം ഇവർ തൃപ്തരല്ല വിഘ്നേഷിൻ്റെ കുടുംബവും വിഘ്നേഷും ഒന്നും തൃപ്തരല്ല ഈ എസ് എച്ച്ഒക്കും അതുപോലെ തന്നെ എസ് ഐക്കുമെതിരെ കൂടുതൽ നടപടി എടുക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ഒപ്പം തന്നെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ ഈ അഞ്ച് പോലീസ് പോലീസ് ഉദ്യോഗസ്ഥർ അതായത് നാല് ഇപ്പോൾ സസ്പെൻഷനിലാണ് മറ്റ് അഞ്ച് പോലീസ് ഉദ്യോഗ ഉദ്യോഗസ്ഥർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ഇവർ പറയുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നും നീതിപൂർവമായിട്ടുള്ള ഒരു മറുപടി അല്ല ലഭിക്കുന്നതെങ്കിൽ കോടതിയെ സമീപിക്കാനുമാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും ജനപ്രതിനിധികളും ഒപ്പം തന്നെ യുവജന എല്ലാം തന്നെ കഴിഞ്ഞ ദിവസം കിളികൊല്ലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് അടക്കം മാർച്ച് നടത്തിയിരുന്നു ഇവർക്ക് കൃത്യമായുള്ള നീതി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് യുവജന സംഘടനകളുടെയും തീരുമാനം ഏതായാലും കോടതിയെ സമീപിക്കാനാണ് ഇവരുടെ ഇപ്പോൾ തീരുമാനം പി